ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുന്നതാണ്. അതല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. പക്ഷെ നമുക്ക് എക്സാമിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പ് നമ്മളൊരു രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ എന്നുള്ളൊരു എന്താണ് സിലബസിൽ പറഞ്ഞ് ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പോർഷൻ വരാനുണ്ട്. അത് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പം ബേസിക് ഐഡിയ കിട്ടാനായിട്ട് നമുക്കൊരു ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ, അതായത് നമ്മൾ ബേസിക്കിൽ നിന്ന് വേണമല്ലോ തുടങ്ങാനായിട്ട്. അപ്പം ബേസിക്കായിട്ട് സാധാരണ ചോദിക്കുന്ന നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പോൾ അത് തെറ്റിക്കരുത്, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധ ഗോളത്തിലാണ്. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്താണ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാം സ്ഥാനമാണ്. പിന്നെന്താണ്, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2-ാം സ്ഥാനമാണ്. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനമാർക്കാണ്? റഷ്യയാണ്. അപ്പം 7-ാം സ്ഥാനമാർക്കാണ്? ഇന്ത്യക്കാണ്. ഓക്കെ, ഇനി ഇന്ത്യ ഉൾപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. അപ്പം ഇന്ത്യ ഉൾപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. അപ്പം ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ എത്ര എണ്ണമാണ്, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യ ഉത്തരാർദ്ധ ഗോളത്തിലാണ്, ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, പിന്നെന്താ പറഞ്ഞത്, ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 7-ാം സ്ഥാനമാണുള്ളത്, പിന്നെ പറഞ്ഞത് എന്താണ്, ജനസംഖ്യയുടെ കാര്യത്തിൽ 2-ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇന്ത്യ ഉൾപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 1 ഇന്ത്യ, പിന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. അപ്പം എത്ര എണ്ണം ഉണ്ട്? 7 രാജ്യങ്ങളുണ്ട്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന 7 രാജ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ആ രാജ്യങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഇത് ഓപ്ഷനിൽ ചോദിക്കും, ഇതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത്, അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഓരോ അതിർത്തികൾ പങ്കുവെക്കുന്ന കാര്യം നമുക്കറിയാം. ഓരോ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ അതിർത്തികൾ പങ്കുവെക്കാറുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ മൊത്തത്തിൽ അതിർത്തികൾ പങ്കുവെക്കുന്നത് 9 രാജ്യങ്ങളായിട്ടാണ്. അപ്പം ഇന്ത്യ അതിർത്തികൾ പങ്കുവെക്കുന്ന എത്ര രാജ്യങ്ങളായിട്ടാണ്? 9 രാജ്യങ്ങളിലാണ്. അപ്പം ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രീലങ്ക, മാലിദ്വീപ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ചൈന. അപ്പം ഇത്രയുമാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം കൂടെ പഠിക്കാം. അതായത് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബാക്കി 2 അങ്ങ് മാറ്റിയാൽ മതി. അതായത് ശ്രീലങ്കയും മാലദ്വീപ്സും മാറ്റിയിട്ട് ബാക്കിയുള്ള 7 രാജ്യങ്ങളിലും എന്താണ്, ഇന്ത്യ കര അതിർത്തിയാണ് പങ്കുവെക്കുന്നത്. ശ്രീലങ്കയും മാലദ്വീപും എന്താണ്, ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലദ്വീപും. അപ്പം 7 രാജ്യങ്ങൾ കര അതിർത്തി പങ്കുവെക്കുന്നു, ബാക്കി എത്രയാണ്, 2 രാജ്യങ്ങൾ സമുദ്ര അതിർത്തി പങ്കുവെക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ആ അയൽ രാജ്യങ്ങളിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. അപ്പം അതിനകത്തെ തലസ്ഥാനവും കൂടെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പം നമ്മൾ ആദ്യമേ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂളാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ്. ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ്. അപ്പം അതിൻ്റെ തലസ്ഥാനം കാബൂള്. 2 പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. ചൈനയുടെ തലസ്ഥാനം ബീജിംഗ്. ഭൂട്ടാൻ്റെ തലസ്ഥാനം എന്താണ്, തിംഫു. നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു. മ്യാൻമാറിൻ്റെ തലസ്ഥാനം നൈപ്പത്തി. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. മാലദ്വീപിൻ്റെ തലസ്ഥാനം മാലി. അപ്പം ഇത്രയുമാണ് അയൽ രാജ്യങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളും. ഇനി
ഇനി നമുക്ക് ഓരോ അതിർത്തി രേഖകൾ പഠിക്കാം, ബൗണ്ടറീസ്. അപ്പൊ അതിർത്തി രേഖകൾ അതൊക്കെ നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള അതിർത്തി രേഖ അല്ലെ ബൗണ്ടറി ഏതാണ്? റാഡ്ക്ലിഫ് ലൈനാണ്. റാഡ്ക്ലിഫ് ലൈനാണ് ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി. ഇന്ത്യ ചൈന ബൗണ്ടറി ഏതാണ്? മക്മോഹൻ ലൈനാണ്. ഇന്ത്യ ശ്രീലങ്ക ബൗണ്ടറി ഏതാണ്? പാക് കടലിടുക്കാണ്. പാക് കടലിടുക്ക്. ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറി തീൻ ബഗ കോറിഡോർ. തീൻ ബഗ കോറിഡോർ. പിന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറിയാണ് ഡ്യൂറന്റ് ലൈന്. അപ്പം ഇത്രയുമാണ് അതിർത്തി രേഖകൾ പറയാനുള്ളത്. ഇന്ത്യ നമുക്കറിയാം 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിനെ ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ 3 വശവും വെള്ളമാണ്, അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഉപദ്വീപ് എന്ന് വിളിക്കുന്നു. ഇനി ലോക ഭൂവിസ്തൃതിയുടെ 3% ഇന്ത്യ? 2.42%. അപ്പം ലോക ഭൂവിസ്തൃതിയുടെ എത്രയാണ്? 2.42% ഇന്ത്യ. അപ്പം നമ്മൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പറഞ്ഞു. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. അപ്പം ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈന. അതിൽ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ മാലിദ്വീപ്. അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും എന്താണ് കര അതിർത്തിയിലെ ചെറിയ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാനാണ്. അപ്പം ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ്. അപ്പം അത് നമുക്കറിയാം സമുദ്ര അതിർത്തിയാണ്. കര അതിർത്തി എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഭൂട്ടാനാണ്. ഇനി നിലവിൽ ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളുണ്ട്. 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. 8 കേന്ദ്രഭരണപ്രദേശങ്ങളും 28 സംസ്ഥാനങ്ങളുമാണ്. അപ്പോൾ ഓർക്കുക, 28 ഒരെട്ടുണ്ട്, 8 കേന്ദ്രഭരണപ്രദേശങ്ങളും. അപ്പോൾ 8 സംസ്ഥാനങ്ങളും 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണപ്രദേശങ്ങളുമാണ്. അപ്പം നമുക്കറിയാം 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന ഒരു പ്രത്യേക പദവി Article 317 റദ്ദ് ചെയ്തു എന്ന് നമുക്കറിയാം. അതെന്നായിരുന്നു? 2019 ഓഗസ്റ്റിലാണ്. അപ്പം ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണപ്രദേശങ്ങളായിട്ട് മാറി. അപ്പം ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് മാറ്റിയിട്ട് എങ്ങനെയായി ജമ്മു കാശ്മീരും ലഡാക്കും എന്നങ്ങനെ 2 കേന്ദ്രഭരണപ്രദേശം ആയി അങ്ങനെ ആയത് October 31, 2019. അപ്പോൾ ആ പദവി റദ്ദ് ചെയ്തത് ഓഗസ്റ്റിലും ഇത് അങ്ങനെ ലഡാക്ക് ജമ്മു കാശ്മീർ എന്നുള്ള 2 യൂണിയൻ ടെറിറ്ററി ആയത് October 31. പിന്നെന്താണ്, ദാദാ നഗർ ഹവേലിയും ദാം ആൻഡ് ദിയും കൂടെ എന്താണ് സംയോജിപ്പിച്ച് ഒന്നാക്കി. അപ്പം അങ്ങനെയാണ് 8 യൂണിയൻ ടെറിറ്ററി ഉള്ളത്. അപ്പോൾ ആ 8 യൂണിയൻ ടെറിറ്ററി ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ജമ്മു കാശ്മീർ, ലഡാക്ക്, ദാം ആൻഡ് ദിയു ആൻഡ് ദാദാ നഗർ ഹവേലി, ചണ്ഡീഗഡ്, ഡൽഹി, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അപ്പം ഇത്രയുമാണ് എന്ത് 8 യൂണിയൻ ടെറിറ്ററി ഉള്ളത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ, അതായത് ഈ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ് എന്ത്? ഇന്ത്യൻ സെൻസസ്. അപ്പം നമുക്കറിയാം സെൻസസ് ഇനിയിപ്പോൾ 2021 മാർച്ചിലാണ് അടുത്ത സെൻസസ് വരുന്നത്. അപ്പം അതിനു മുമ്പ് 2011 സെൻസസ് ഉണ്ടായിരുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഈ സെൻസസിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വേറൊരു ക്ലാസ്സായിട്ട് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുക്കുന്നില്ല, കാര്യം അത് നമുക്ക് ഒന്ന് കൺഫ്യൂഷനായിട്ട് നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതൊക്കെയുണ്ട്. പെർസെൻറ്റേജും അങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊരു വേറൊരു ക്ലാസ്സാക്കി നമുക്കത് ചെയ്യാം. ഇപ്പം നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് ഇന്ത്യയെ ഭൂപ്രകൃതിയും, അതായത് ഇന്ത്യനെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 5 തരംതിരിക്കാം. അപ്പം ഇന്ത്യയെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് എത്രയായിട്ട് തരംതിരിക്കാം? 5 തരംതിരിക്കാം. അതേതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, ദ്വീപുകൾ. അപ്പം ഇന്ത്യനെ 5 തരംതിരിക്കാം: ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, ദ്വീപുകൾ.
ഇനി അവത്തിന് ഉത്തരപർവ്വത മേഖല മാത്രം നമുക്ക് ഇങ്ങ് എടുക്കാം. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഉത്തരപർവ്വത മേഖലയ്ക്കകത്ത് ഉൾപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ. അപ്പം ഉത്തരപർവ്വത മേഖലയ്ക്കകത്ത് വരുന്ന എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ. അപ്പം അവത്തിൽ ട്രാൻസ് ഹിമാലയത്തിനകത്ത് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. കാറക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയം മൂന്നായിട്ട് തിരിക്കാം. കാറക്കോറം, ലഡാക്ക്, സസ്കർ. കാറക്കോറം എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിന് വടക്കും ലഡാക്കിൻ്റെ വടക്ക് കിഴക്കുമുള്ള പർവ്വതനിരയാണ് കാറക്കോറം. അപ്പം ഈ കാറക്കോറത്തിലാണ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കെ2, അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാറക്കോറത്തിലാണ്. അപ്പം ട്രാൻസ് ഹിമാലയത്തിനെ നമ്മൾ കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് തിരിച്ചു. ആ കാറക്കോറത്തിനകത്ത് എന്താ പറയുന്നത്? മൗണ്ട് കെ2 എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കാറക്കോറത്താണ്. അപ്പം അതിൻ്റെ ഉയരം എത്രയാണ്? 8611 മീറ്ററാണ്. 8611 മീറ്ററാണ് മൗണ്ട് കെ2 ഉയരം. അപ്പം ഈ മൗണ്ട് കെ2 എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാൾട്ടിസ്ഥാനിലാണ്. ബാൾട്ടിസ്ഥാൻ അല്ലെങ്കിൽ പാക്ക് ഓക്യുപൈഡ് കാശ്മീർ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇത് നമുക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റിന് ആൻസർ മിക്കവർക്കും അറിയാം. എന്താണ്? ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് അതിലെ ഏറ്റവും ഉയരം കൂടിയത് മൗണ്ട് കെ2 ആണോ? അല്ല. പിന്നെ ഏതാ? അതെ, കാഞ്ചൻജംഗയാണ് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും എന്താണ് സ്ഥിതി ചെയ്യുന്നതിൽ ഉയരം കൂടിയ കൊടുമുടി. അപ്പം മൗണ്ട് കെ2 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് ചോദിച്ചാൽ പറയാം, പക്ഷെ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല. അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ കാഞ്ചൻജംഗയാണ്. അപ്പോൾ ഈ മൗണ്ട് കെ2 എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ കൊടുമുടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് കൊടുമുടി. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കൊടുമുടി എവറസ്റ്റ് കൊടുമുടി. ലോകത്തിലെ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കെ2 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാറക്കോറത്താണ്. കാറക്കോറത്തിന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നതാണ് കൃഷ്ണഗിരി. അപ്പോൾ കൃഷ്ണഗിരി എന്നറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ കാറക്കോറത്തിലാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ അല്ലെങ്കിൽ സിയാച്ചിൻ മഞ്ഞുമലകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സിയാച്ചിനെയാണ് മൂന്നാം ധ്രുവം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി എന്നും അറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യറാണ്. ഇനി സിയാച്ചിൻ്റെ അർത്ഥം എന്താണ്? റോസാപ്പൂക്കൾ സുലഭം എന്നതാണ് സിയാച്ചിൻ്റെ അർത്ഥം. നൂബ്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സിയാച്ചിനിൽ നിന്നാണ്. ഇത് വന്ന് പതിക്കുന്നത് സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള ഷോക്കിലാണ്. അപ്പം അതാണ് എന്ത്? കാറക്കോറം. ഇനി നമുക്ക് പറയാനുള്ളതാണ് ലഡാക്ക്. ലഡാക്കും ഇനി എന്തും കൂടെ ഉണ്ട്? സസ്കറും കൂടെ ഉണ്ട്. ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. അപ്പം ഈ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും കുറച്ചൊരു ഉയർന്നു നിൽക്കുന്ന നിരപ്പായ സ്ഥലത്തിനെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. അപ്പം ലഡാക്കിനെ പറയുന്ന കുറച്ച് പേരുകൾ നമുക്ക് നോക്കാം. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ലഡാക്കാണ്. ലാമകളുടെ വാസസ്ഥലം, ചുരങ്ങളുടെ നാട്, ഇതെല്ലാം അറിയപ്പെടുന്ന എന്താണ്? ലഡാക്കിനെയാണ് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? ലിറ്റിൽ ടിബറ്റ്, തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം, ലാമകളുടെ വാസസ്ഥലം, ചുരങ്ങൾ. ലഡാക്കിൻ്റെ പ്രവേശന കവാടം ഏതാണെന്ന് ചോദിച്ചാൽ ദ്രാസാണ്. അപ്പം നമ്മൾ ലഡാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പം തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ലഡാക്കാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള കുറച്ച് ഇതുകൂടി പറയാം. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന മരുഭൂമി ചോദിച്ചാൽ അത് ഗോബി ഡെസേർട്ടാണ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന വൻകര ചോദിച്ചാൽ അന്റാർട്ടിക്കയാണ്. അപ്പം തണുത്ത മരുഭൂമി എന്നുള്ള ഭൂപ്രദേശമാണ് ലഡാക്ക്. മരുഭൂമി ചോദിച്ചാൽ ഗോബി ഡെസേർട്ടും വൻകര ചോദിച്ചാൽ അന്റാർട്ടിക്കയുമാണ്. ഇനി സസ്കർ. സസ്കർ എന്ന് പറയുന്നത് എന്താണ്? അത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റമാണ്. സസ്കർ എന്ന് ഓർത്താൽ മതി.
ബാക്കി അതിനകത്ത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ പറയാനായിട്ടില്ല. പിന്നെ വേറെന്താണ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചൈനയിലേക്കുള്ള ലഡാക്കിൻ്റെ ആ ഒരു എന്താണ് എക്സ്റ്റെൻഷനാണ് കൈലാഷ് റേഞ്ച് എന്ന് പറയുന്നത്. ലഡാക്കിൻ്റെ കാര്യം പറയുമ്പോൾ പറയാം, കൈലാഷ് റേഞ്ച് എന്ന് പറയുന്നത് ചൈനയിലേക്കുള്ള ഒരു എക്സ്റ്റെൻഷനാണ് ലഡാക്കിൻ്റെ. ഇനി നമുക്ക് പറയാനുള്ളത് ഹിമാലയമാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ട്രാൻസ് ഹിമാലയത്തിൻ്റെ മൂന്ന് പോർഷൻസ് ആണ് പറഞ്ഞത്, കാറക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പം ഇനി അടുത്ത് നമുക്ക് ഹിമാലയമാണ്, അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പിന്നെ എല്ലാവരും ഇത് പഠിക്കുക.